ഹലോ, നമസ്കാരം. എന്നാ വിശേഷം? എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ദോശയും ഇഡ്ഡലിയും അപ്പവും ഒക്കെ കഴിച്ചു മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാം കേട്ടോ, പിള്ളേർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് 1/2 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി. പിന്നെ ഉപ്പ്. ഇനി നമുക്കിത് റെഡിയാക്കാം. എടുത്തു വച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഇത് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഞാൻ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു തവിയുടെ കണ ഉപയോഗിച്ചേക്കുന്ന കേട്ടോ. എനിക്കത് ഒത്തിരി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ തിളച്ച ഇതുപോലെ ഇടിയപ്പവും അതുപോലെ ഇത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എനിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തന്നെ നിങ്ങളുടെ മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചത് കുഴയ്ക്കാവുന്നതാണ് കേട്ടോ. നല്ലതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കണമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കുഴച്ചെടുത്തു. എന്നിട്ട് നമ്മളിത് കൈകൊണ്ട് കുഴക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ചൂട് നോക്കിയിട്ട് വേണം നിങ്ങൾ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ. അതിലേക്ക് ഒരു 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ജീരകം കൂടി ഇടണമെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല. ഇനി അതും ഒന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് പിടിക്കാനുള്ളതാണ്. ചെറിയ ഉരുളകൾ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിന് പിടിക്കാം കേട്ടോ. ചെറിയ ഉരുളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണല്ലോ പിന്നെ കഴിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഞാനിത് ചെറുതായിട്ട് ചെറിയ ഉരുളകളായിട്ട് പിടിച്ചെടുക്കുക. ഇതുപോലെ ഉരുട്ടിയിട്ട് ഒരു ഷേപ്പിന് വേണ്ടി നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം കേട്ടോ. നമുക്കിനിയും ഇതിങ്ങനെ കയ്യിൽ പെടുത്തിയിട്ട് ഫോർക്ക് കൊണ്ട് അമ്മയ്ക്കിയാൽ അതൊരു ഷേപ്പായിട്ട് വരും. അതുപോലെ തന്നെ ഉരുള മാത്രമായിട്ട് പിടിച്ചു വയ്ക്കാം. അങ്ങനെ ഈ മാവ് മുഴുവൻ ഞാനതുപോലെ ഒന്ന് പിടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ അപ്പച്ചമ്പിൻ്റെ തട്ടിലോട്ട് വെച്ചാണ് ഇത് പുഴുങ്ങുന്നത്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനിതിട്ട് കൊടുത്ത് മൂടിയിരുന്നത് വേവട്ട് കേട്ടോ. ആ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് ആ തേങ്ങ, പിന്നെ 4-5 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് വേണ്ടത്. അത് കടുക് വറക്കാനുള്ളത് കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നമുക്കിത് തേങ്ങയും വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മിക്സിയുടെ വിപ്പില്ലേ അതിലോട്ട് പൾസ് അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ വേണം അരച്ചെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ, മറക്കല്ലേ. ഈ സമയത്ത് നമ്മുടെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ അപ്പച്ചമ്പിലേത് വെന്തിട്ടുണ്ട്. അത് ഈ സമയത്ത് നമ്മൾ അതിൽ നിന്ന് പറക്കാൻ പാടില്ല കേട്ടോ. അത് ഒട്ടിപ്പിടിച്ചിരിക്കും, അതൊന്ന് ആവി പോട്ടെ. അപ്പോൾ അതെടുത്ത് വെളിയിൽ വയ്ക്കണം, ഒന്ന് ആരക്കിട്ടിട്ട്. അതൊന്ന് ആറുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണയൊഴിച്ച് കടുക് തളിച്ചെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടില്ല അരപ്പ് തേങ്ങ, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ മുളക് പൊടിയുടെയൊക്കെ ഒരു മണം പോകുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ചെറിയ ചെറിയ ഉരുളകൾ, അത് ആവി പോയി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതെല്ലാ സൈഡിലും ആ തേങ്ങയെല്ലാം ഒന്ന് പിടിക്കണം കേട്ടോ. എന്നാലേ അരപ്പൊക്കെ എല്ലായിടത്തോട്ടും ഒന്ന് നമ്മൾ ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്ത് പിടിപ്പിക്കുക. അത് പേടിക്കേണ്ട കേട്ടോ, നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടഞ്ഞൊന്നും പോകത്തില്ല. ഓൾറെഡി വെന്തതല്ലേ, ഇനി അത് ഉടയത്തൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.